നമസ്കാരം ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇതൊരു സീരീസ് പോലെ അങ്ങനെ ചെയ്യുകയാണ് വെജിറ്റേറിയൻ റെസിപ്പീസ് മാത്രം തുടർച്ചയായിട്ട് ഇടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ അതായത് ലഞ്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം പച്ച ഏത്തക്കായല്ലേ അത് പൊന്തൻകായ അല്ല ഈ നേന്ത്രക്കായോടുള്ള ഒരു കറിയാണ് അതായത് പച്ച ഏത്തക്കായോടുള്ള കറി നല്ല ടേസ്റ്റാണ് എരിശ്ശേരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നാടൻ ടൈപ്പിലുള്ള കായ കൊണ്ടുള്ള എരിശ്ശേരി എന്നൊക്കെ പറയാം ഇത് സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന എരിശ്ശേരിയുടെ രീതിയിലല്ല ഞാൻ ചെയ്തിരിക്കുന്നത് അല്ലാതെ നാട്ടിൻപുറത്തൊക്കെ വാഴക്കായ വെച്ച് ഒഴിച്ചേരി ഉണ്ടാക്കത്തില്ലേ അപ്പം ആ ഒരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് തേങ്ങയൊക്കെ അരച്ച് ലാസ്റ്റിൽ കുറച്ച് തേങ്ങയൊക്കെ വറുത്തിട്ട ഒരു റെസിപ്പിയാണ് നിങ്ങൾക്കിത് യാതൊരുവിധ ടേസ്റ്റ് കുറവും വരത്തില്ല ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം ചെറിയ ജീരകം അതായത് നല്ല ജീരകത്തിൻ്റെ അളവ് ഒട്ടും കൂടുതൽ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ അര ടീസ്പൂണിനോളം മതി അത് കൂടുതൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കറിക്കൊരു ചെറിയൊരു രുചി വ്യത്യാസം വരും അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോഴൊക്കെ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കണം ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞാൻ നിങ്ങളുടെ കമൻ്റ് എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈസി കറിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാമല്ലോ അപ്പോഴൊക്കെ നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നേന്ത്രക്കായ അഥവാ ഏത്തക്കായ അല്ലെ പച്ചക്കായ എന്നൊക്കെ ഞങ്ങൾ പറയുന്ന ഇതിനെയാണ് കേട്ടോ ഇതാണ് നേന്ത്രക്കായ അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചാണ് ഞാനിവിടെ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വളരെ ടേസ്റ്റുള്ള കറിയാണ് പക്ഷേ ഇതിലെ കറ പോകാൻ വേണ്ടി ഞാനിതിപ്പോൾ ഇത് തൊലി ചെത്തി അതായത് മൊത്തത്തിൽ തൊലിയും കളയുമല്ല തൊലി ജസ്റ്റ് ചെത്തി കളഞ്ഞതിന് ശേഷം ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് ഇതിൻ്റെ കറ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ കറ ചുവയ്ക്കും നമ്മുടെ കറിക്ക് ഇനി ചിലരൊക്കെ ആണെങ്കിൽ ഈ തൊലിയോടുകൂടെ എടുക്കാറുണ്ട് അതും കുഴപ്പമില്ല അപ്പം നാട്ടിൽ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ എടുക്കുന്ന ഏത്തക്കയൊക്കെ ആണെങ്കിൽ ഞാൻ തൊലിയോടുകൂടി അങ്ങ് എടുക്കും പക്ഷെ ഇവിടെയൊക്കെ വാങ്ങിക്കുന്നതായത് ഞാൻ ഈ തൊലി അങ്ങ് ചെത്തിക്കളയാണ് ചെയ്യുന്നത് പിന്നെ ചിലരാണെങ്കിൽ ഈ തൊലി മൊത്തത്തിൽ പൊളിച്ച് കളഞ്ഞു എടുക്കും ഇപ്പോൾ ഇത് എങ്ങനെയായാലും കുഴപ്പമില്ല ഇത് അരിഞ്ഞെടുക്കുന്നത് ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം നീളത്തിൽ അരിഞ്ഞെടുക്കാം വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ അധികം വലിയ ഷേപ്പൊന്നും കൊടുക്കണമെന്നില്ല നമുക്കിതിപ്പം കറി ഇപ്പോൾ കുറച്ച് കഷ്ണങ്ങളായിട്ടും കുറച്ചങ്ങ് ഉടച്ചു അങ്ങനെയൊക്കെയാണ് ഈ കറി നമ്മൾ ലാസ്റ്റായി വരുമ്പോൾ ആ ഒരു ലുക്ക് വരുന്നത് നേന്ത്രക്കായ മുഴുവൻ അരിഞ്ഞു ഇതേപോലെ ഈ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ചെറിയ ഇച്ചിരി കട്ടി കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നല്ലതുപോലെ വെന്ത് കിട്ടും ലേശം കാശ്മീരി മുളകുപൊടി ഇതിപ്പം ഞാനൊരു അര ടീസ്പൂണോളം ചേർക്കുവാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് രണ്ട് പച്ചമുളക് കീറിയതും ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മളിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ കണക്കാക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് ഒഴിച്ചു കറി ആയതുകൊണ്ട് നമുക്ക് വെള്ളം ഇങ്ങനെ കുറഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അങ്ങ് വറ്റും അവസാനം നമുക്ക് ഗ്രേവി കാണത്തില്ല അതുകൊണ്ട് നമ്മൾ അത് കണക്കാക്കി വേണം എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ ഓണാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഈ ഏത്തക്ക അതായത് നേന്ത്രക്കയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം അഴയ്ക്ക ഇവിടെ വേവുന്ന സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ നല്ല പട്ടുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു ഒന്നേകാൽ കൈപ്പിടിയോളം ചിരകിയ തേങ്ങയും അതുപോലെ അതിൻ്റെ കൂടെ ഒരു ചുവന്നുള്ളി അതായത് കൊച്ചുള്ളി ഒരു ഒരല്ലി ഒരു ചെറിയ മൂന്നല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ നല്ല ജീരകം ഇത്രയും ചേർത്ത് നല്ല പട്ടുപോലെ അരച്ചെടുത്തു കണ്ടോ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും കൂടെ ചേർത്തരയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ഈ നേന്ത്രക്കായ വേവിക്കുമ്പോഴാണ് ഇടുന്നത് ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർ പച്ചമുളക് ഇങ്ങനെ വേവിക്കുമ്പോൾ ഇട്ടാൽ മതി എരിവ് കൂടുതലായിരിക്കും നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ കേട്ടോ ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി നമുക്കിനി അടപ്പ് മാറ്റാമേ
ഇതിപ്പോ നല്ലതുപോലെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി പക്ഷെ ഞാനുണ്ടല്ലോ ഇത് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇത് നമ്മുടെ തവിയുടെ ബാക്ക് സൈഡ് വെച്ച് നല്ലതുപോലെ ഇത് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചല്ലാതെ കഷ്ണങ്ങളായിട്ടുണ്ട്. എനിക്കിങ്ങനെ ഇഷ്ടം. ചിലരാണെങ്കിൽ ഉണ്ടല്ലോ മൊത്തം നല്ലതുപോലെ ഉടച്ചെടുക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. എങ്ങനെയായാലും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ മിക്സർ ജാറ് ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇത് ഗ്രേവി ഇച്ചിരി കുറവല്ലേ. അപ്പം നമ്മൾ ആ സമയത്തുള്ള ആ വെള്ളത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം കഴുകി ഒഴിക്കുമ്പോൾ അത് കറക്റ്റാവും. ഇതിനകത്ത് ലേശം ഉപ്പും കൂടെ ചേർക്കാം. ഇനി തേങ്ങയുടെ പച്ചവണം ഒന്ന് മാറണം. ഇതൊരു തിളയ്ക്കുന്ന പരുവാകുമ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ. പിന്നൊരു കാര്യം, നിങ്ങളിതിൽ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ജീരകത്തിൻ്റെ അളവ് കൂടരുത്. ജീരകത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചുവയായിപ്പോകും കേട്ടോ. ചെറിയ ജീരകമാണ്, അതായത് നല്ല ജീരകമാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങി. ഇനി നമുക്കിപ്പോൾ തീയെ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കറി പിരിഞ്ഞു പോകും കേട്ടോ. നല്ല ചൂടായിട്ടുണ്ട്, തേങ്ങയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇതിൽ ചിലപ്പം ചാറ് വല്ല ലൂസായിട്ട് വല്ലതും തോന്നുവാണെങ്കിൽ ഒരു ഒറ്റ വിഷമിക്കേണ്ട. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ചൂടാറി കഴിഞ്ഞിട്ട് ഇത് തണുക്കുമ്പോൾ ഉണ്ടല്ലോ ഗ്രേവി നല്ലതുപോലെ കുറുകി നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കറിയല്ലേ ഇത്. അപ്പോൾ ഒട്ടും കാണത്തില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നമുക്കിവിടെ തീ ഓഫാക്കാമേ കണ്ടോ. ഓക്കെ, ഓഫാക്കി. ഇനി നമുക്കിതിലേക്ക് കടുക് താളി ചേർക്കണേ. അപ്പോൾ കടുക് വറക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായപ്പോഴേ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ എടുക്കാൻ പ്രത്യേകം ഓർക്കുക, എന്നാലൊരു നാടൻ ടേസ്റ്റ് കിട്ടും കേട്ടോ. അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ദണ്ട് കറിവേപ്പില, ഒരു നാലഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, രണ്ട് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ടത്. ഇതിൻ്റെ കൂടെ ഇതിലേക്ക് കുറച്ച് തേങ്ങാ തിരുമിതിയുടെ ഇട്ട് കൊടുക്കണേ. ഞാൻ ഒരു 3.5 ടീസ്പൂൺ തേങ്ങാ തിരുമിതി ഇട്ട് കൊടുത്തേക്കുന്ന കേട്ടോ. ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് മൂക്കണം, അതായത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആവണം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. തീ ഓഫാക്കുവാണ്. ഇനി നമുക്കിത് നമ്മുടെ കായ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളി നല്ലൊരു മണം. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോഴേ അപ്പം ഞാൻ പറഞ്ഞതുപോലെ വെള്ളമൊക്കെ നിങ്ങൾ കണക്കാക്കി വേണം ചേർക്കാൻ. കണ്ടോ, ആ കറി ഒഴിച്ചു കറിയാണ്. അത് ഒഴിക്കുമ്പോൾ ഉള്ള കട്ടിയാണ്. നമ്മൾ ഈ ഒരു എരിശ്ശേരിയുടെ ഒക്കെ കൂട്ട് തന്നെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ വറക്കുന്നത് നെയ്ക്കകത്ത് വേണമെങ്കിൽ വറുത്ത് ചേർക്കാം. അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.